আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি রাব্বিল আলামিন। আসসালাতু ওয়াসসালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি আল ফাইজিনা বিরাদাল্লাহ। আম্মা বাদ, আদরবুম বহুমানবুম নিরঞ্জ সাদাতুকল পণ্ডিতന്മാർ মট্টু പ്രസ്ഥാനിക രംഗത്തെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മഹാനായ മർഹൂം സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ മഹത്തായ ഒന്നാം ഉറൂസ് മുബാറക്കിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ദിവസം നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ സാധ്യമായത്, ഒരു ജീവായുസ് മുഴുവനും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ മാത്രം സമയം കണ്ടെത്തുകയും ചെലവഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം ഈ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് സേവനാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു വലിയ വിപ്ലവങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട് ജന്മം കൊണ്ട് അങ്ങ് കോഴിക്കോട് ജില്ലക്കാരനായിരുന്നുവെങ്കിലും അവിടുത്തെ കർമ്മവും സേവനവും എല്ലാം നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ ജീവിതം മുഴുവനും സമർപ്പിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ആദർശം നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ബിദഅത്തിന്റെ കരങ്ങളിൽ നമ്മുടെ രാജ്യങ്ങൾ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കടിഞ്ഞാണിട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ ഇസ്ലാം മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരണമെന്നുള്ള അങ്ങേയറ്റത്തെ താല്പര്യവും ആഗ്രഹവും മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടുത്തെ ജീവായുസ് മുഴുവനും നമുക്ക് വേണ്ടി വിനിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അന്ത്യാഭിലാഷവും നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ, നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് അവസരം ഒരുക്കുകയും ചെയ്തത് അള്ളാഹുവിന്റെ വലിയൊരു നിയോഗമായി നമ്മൾ കണക്കിലാക്കണം. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. നിരവധി വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെ മദഹർ മുന്നേറുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സ്ഥാപനത്തെ ഈ സമൂഹത്തിനും സമുദായത്തിനും ഉപകാരമുള്ള മേഖലയിലൂടെ ഈ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ മഹത്തായ ഈ ഉദ്ഘാടന സെഷൻ നമുക്ക് ദുആ ചെയ്ത് ധന്യമാക്കി തന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് എം തങ്ങൾ, ഗാന്ധിനഗർ തങ്ങൾ അവരുകളാണ്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ സ്വാഗതമായി ഞാൻ ബഹുമാനപ്പെട്ടവർക്ക് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ വേദി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറാംഗവും നിരവധി അനവധി മഹല്ലുകളുടെ നേതൃത്വവും നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിമന്യരായ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മഹത്തായ
വേദിയിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉത്ഭവതനം നടത്തുന്നത് ബഹുമാന്യരായ ഹംസക്കോയ ബാക്കവി അൽ കാമിലി കടലുണ്ടി ഉസ്താദ് അവരുകളാണ്. അദ്ദേഹത്തെ ഈ മഹത്തായ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തേണ്ടത് ബി എ മൊയ്തീൻ ബാവ MLA മംഗളൂർ നോർത്ത് ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ വേദിയിലേക്ക് ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ കേസ് അലവി തങ്ങൾ കിന്യ എത്തിയിട്ടുണ്ട്. ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സയ്യിദ് ഷിഹാബ് തങ്ങൾ ഉദ്യാവർ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ, ബഹുമാന്യരായ ഹുസൈൻ സാദി കേസറോഡ് ഉസ്താദ് അവർകൾ, മൊയ്തു സാദി ചേരൂർ, ആലമ്പാടി അമീദ് ഉസ്താദ് അവർകൾ, ഇബ്രാഹിം സാദി, ഇബ്രാഹിം ഫൈസി ഉദ്യാവരം, അതുപോലെ തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവർ, അതുപോലെ പള്ളിക്കുഞ്ഞി ഹാജി കെ ബി അബ്ദുള്ള ഹാജി ഷെരീഫ് ബാക്കവി, അതുപോലെ തന്നെ ബഹുമാന്യനായ മാണി അമീദ് ഉസ്താദ് അവർ തുടങ്ങി വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും ഞാൻ ബഹുമാനപൂർവ്വം ഒറ്റ വാക്കിൽ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.